പ്രശ്നങ്ങൾക്ക് പരിഹാരം ഒരിക്കലും കണ്ടെത്താനാവില്ല. ഈ മുറിവുണക്കുവാൻ യേശു ക്രിസ്തു 100% മതിയായവനാണ്. നിങ്ങളുടെ മുറിവുകൾ അവനുമായി പങ്കുവയ്ക്കുക, യേശുവിൽ ആശ്രയിക്കുക, അവനോട് കാര്യങ്ങൾ പറയുക, അവൻ്റെ സന്നിധിയിൽ മുട്ടിപ്പായി പ്രാർത്ഥിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രതിസന്ധി നിറഞ്ഞ ജീവിതത്തിൽ എങ്ങനെ മുന്നോട്ട് പോകുമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന നിരവധി ആളുകളുടെ പ്രാർത്ഥനാ വിഷയങ്ങളാണ് ഇന്ന് ഞങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത്. അവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നതിനായി ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് റവറൻഡ് ഫാദർ തോമസ് വർഗീസാണ്. സഭയുടെ വിവിധ സേവനാ മേഖലകളിലും ശുശ്രൂഷ രംഗങ്ങളിലും പ്രവർത്തിച്ചു വരുന്ന ബഹുമാനപ്പെട്ട അച്ഛൻ്റെ സാന്നിധ്യം എന്തുകൊണ്ടും നമുക്ക് ആശ്വാസകരമാണ്. ഇമ്പമാർന്ന ഗാനങ്ങൾ ആലപിക്കുന്നതിന് വേണ്ടി നമ്മോടൊപ്പമുള്ള ബ്രദർ ബിന്നി മാത്യുവിൻ്റെ സാന്നിധ്യവും നമുക്കേറെ ആനന്ദകരമാണ്. ഇപ്പോൾ പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ച് ചില കാര്യങ്ങൾ അച്ഛൻ നമ്മോട് സംസാരിക്കും. വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം എന്ന ഈ പ്രോഗ്രാം കാണുവാൻ തക്കവണ്ണം നിങ്ങളെടുത്ത സമയത്തിനായി ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തുന്നു. തന്നെയുമല്ല, ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിലേക്ക് കൈകടത്തി അവരുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ അണയുവാൻ തക്കവണ്ണം നിങ്ങൾ ഓരോരുത്തരും ഈ വേർതിരിച്ച ഈ സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന എന്നാൽ എന്താണ്, അഥവാ എന്തിനാണ് നാം പ്രാർത്ഥിക്കേണ്ടത്? വീണ്ടും ഒരു വാചകത്തിൽ പറയുകയാണെങ്കിൽ, എൻ്റെ ജീവിതത്തിലെ സകല നികൃഷ്ട പാപങ്ങളെയും ദയ തോന്നി ക്ഷമിക്കണേ എന്നപേക്ഷിക്കുന്നതാണ് പ്രാർത്ഥന. കാരണം പാപികളായ നാം പാപം നമ്മുടെ ഇടയിൽ എപ്പോഴും നമ്മുടെ കൂടപ്പുറപ്പായിരിക്കുന്ന സമയത്ത് ദൈവമേ ഈ പാപത്തെ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ പറയുക, അല്ലെങ്കിൽ അപേക്ഷിക്കുകയാണ് പ്രാർത്ഥന. തന്നെയുമല്ല, നമ്മെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ലോകചിന്തകളിൽ നിന്നും രക്ഷപ്പെടുവാനുള്ള മാർഗമാണ് പ്രാർത്ഥന. ലോകത്തിൽ എപ്പോഴും ചിന്തകളെ ഉള്ളല്ലോ, നമുക്ക് എങ്ങനെ നാളെ ജീവിക്കാം, അല്ലെങ്കിൽ എങ്ങനെ കുഞ്ഞുങ്ങളെ വളർത്താം, എങ്ങനെ അവരെ പഠിപ്പിക്കാം, എങ്ങനെ ഭവനം പണിയാം, എങ്ങനെ രോഗസൗഖ്യം പ്രാപിക്കാം, ഇങ്ങനെ 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 നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന 100 കാര്യങ്ങൾ ഓരോ ദിവസമുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എങ്ങനെ ഒരു വിടുതൽ ലഭിക്കാം എന്നുള്ള കാര്യത്തെപ്പറ്റി അലട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ലോക ചിന്തകളിൽ നിന്ന് ഒരു വിടുതൽ ആണ് ദൈവവുമായിട്ട് നാം സമ്പർക്കം പുലർത്തുന്നത്, അഥവാ പ്രാർത്ഥിക്കുന്നത് എന്ന് പറഞ്ഞാൽ. ആത്മീയ കാര്യങ്ങളിൽ എപ്പോഴും നമ്മളെപ്പോഴും ഇൻവോൾവ് ചെയ്തുകൊണ്ടിരിക്കുക, ദൈവവും അല്ലെങ്കിൽ നമ്മുടെ വരുന്ന ജീവിതം, നമ്മുടെ നിത്യജീവൻ, ഇതിനെപ്പറ്റി ചിന്തിക്കുന്നതായിട്ടുള്ള സമയം ആണ് പ്രാർത്ഥന. അപ്പം പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ വരിക. 2, ലോക ചിന്തകളെ മാറ്റിവെക്കുക, എന്നിട്ട് ദൈവത്തോട് സംസാരിക്കുക. ഇതാണ് പ്രാർത്ഥന. അതുകൊണ്ട് വീണ്ടും നമുക്ക് ഒരുമിച്ച് നമുക്ക് ദൈവസന്നിധിയിലേക്ക് കടന്നു വരാം. നമ്മുടെ ആവശ്യങ്ങളുമായി ദൈവത്തോട് നമുക്ക് അറിയിക്കാം. ദൈവം നമ്മുടെ പ്രാർത്ഥന ഇന്നും കേൾക്കും. പ്രാർത്ഥനയാലെപ്പോഴും ഞാൻ ജാഗരിച്ചു പോരാടുക, നിന്റെ സഹായം നൽകുക എന്നെ മഹാപുരോഹിത, നിന്റെ സഹായം നൽകുക എന്നെ മഹാപുരോഹിത, ഉറപ്പിക്കുന്നെ എന്നാഥ ഇറക്ക എന്നെ ശുദ്ധ രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനായി പത്തനംതിട്ടയിൽ നിന്നും ആലീസ് അറിയിച്ചിരിക്കുന്നു. എൻ്റെ ഭർത്താവിൻ്റെ ശ്വാസംമുട്ടൽ പൂർണ്ണമായി മാറുന്നതിനും പൂർണ്ണ സൗഖ്യത്തിനും ആരോഗ്യത്തിനുമായും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറി
ഉപജീവനത്തിനുള്ള മാർഗം ലഭിക്കുന്നതിനും ആത്മീയ യാത്ര പ്രയർ സെൽ അംഗങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണമേ. കണ്ണൂരിൽ നിന്ന് മേരി അറിയിച്ചിരിക്കുന്നു, ഞാൻ എൻ്റെ ശരീരത്തിൽ മസിലിന് വേദനയാലും നീർക്കെട്ടിനാലും നാളുകളായി ഭാരപ്പെടുന്നു. ഇനി പോകുവാൻ ഹോസ്പിറ്റലുകൾ ഇല്ല. എത്ര ചികിത്സിച്ചിട്ടും ഫലം ലഭിക്കുന്നില്ല. എൻ്റെ പരിപൂർണ സൗഖ്യത്തിനും ആരോഗ്യത്തിനും വേണ്ടി ആത്മീയ യാത്ര പ്രയർ സെൽ അംഗങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണമേ. കൂടാതെ ഡൽഹിയിൽ നിന്നും രഞ്ജിനി, കോട്ടയത്ത് നിന്നും ശിവാനന്ദൻ, തിരുവനന്തപുരത്ത് നിന്നും രമേശൻ, കോട്ടയത്ത് നിന്നും രജനി, ഇവരുടെ എല്ലാം രോഗസൗഖ്യത്തിന് വേണ്ടി നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. നമ്മുടെ ദൈവം നമ്മുടെ പാപത്തെ ക്ഷമിക്കുന്നു, നമ്മുടെ രോഗത്തെ സൗഖ്യമാക്കുന്നു. നമ്മൾ എപ്പോഴൊക്കെ പ്രാർത്ഥിക്കുന്നു അന്നേരമെല്ലാം ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നു. വിശുദ്ധ വേദപുസ്തകത്തിലെ സങ്കീർത്തനം 30:2 ഇങ്ങനെ എഴുതിയിരിക്കുന്നു, എൻ്റെ ദൈവമായ യഹോവേ, ഞാൻ നിന്നോട് നിലവിളിച്ചു, നീ എന്നെ സൗഖ്യമാക്കുകയും ചെയ്തു. ദാവീദ് രാജാവ് എഴുതിയ സങ്കീർത്തനമാണിത്. എപ്പോഴെല്ലാം ദാവീദ് യഹോവയോട് നിലവിളിച്ചോ, യഹോവ സൗഖ്യമാക്കി എന്നാണ് വചനത്തിൽ എഴുതിയിരിക്കുന്നത്. ഇത് നമുക്ക് വേണ്ടി ഇന്ന് എഴുതി വെച്ചിരിക്കുന്നതായിട്ടുള്ളൊരു വചനമാണ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവർ, കേട്ടുകൊണ്ടിരിക്കുന്നവരോട് ഇതാണ് പറയുവാനുള്ളത്. നിങ്ങൾ ഏത് രോഗത്തിന് അടിമയും ആയിക്കൊള്ളട്ടെ, ക്യാൻസർ ആയിക്കൊള്ളാം, കിഡ്നി ഫെയിലർ ആയിക്കൊള്ളാം, ഹാർട്ട് പ്രോബ്ലം ആയിക്കൊള്ളാം, ബി പി ആയിരിക്കാം, അല്ലെങ്കിൽ ഷുഗറിൻ്റെ പ്രശ്നമായിരിക്കാം, എന്തു തന്നെ ആയിരുന്നാലും നിങ്ങൾ വിളിച്ചപേക്ഷിച്ചാൽ ദൈവം ഉത്തരമരലും, നിങ്ങളെ സൗഖ്യമാക്കും എന്ന് വചനത്തിൽ എഴുതിയിരിക്കുന്നു. അതുകൊണ്ട് നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസത്തിൻ്റെ അടയാളമായി നിങ്ങളുടെ രോഗമുള്ള സ്ഥാനത്ത് നിങ്ങളുടെ കരത്തെ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവമേ, എന്നെ സൗഖ്യമാക്കണമേ, ഞാൻ വിശ്വസിക്കുന്നു അങ്ങ് എന്നെ സൗഖ്യമാക്കുമെന്ന്. ഈ വിശ്വാസത്തോടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. അവൻ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. പല വ്യാധികളാൽ വലഞ്ഞിടും നേരം, മാറാത്ത ദൈവമല്ലോ. പല വ്യാധികളാൽ മറഞ്ഞിടും നേരം, മാറാത്ത ദൈവമല്ലോ. യേശുനായകൻ സൗഖ്യം പ്രദാനം ചെയ്യും, ആത്മവൈദ്യനാം യേശുനായകൻ സൗഖ്യം പ്രദാനം ചെയ്യും. ഭയപ്പെടാതെ നാം പോയിടാം, ഇസ്രായേലിൻ ദൈവം കൂടെയുണ്ട്. അന്ധകാരമായ ഈ ലോകയാത്രയിൽ അനുദിനം അവൻ നമ്മെ നടത്തിടുന്നു. അന്ധകാരമായ ഈ ലോകയാത്രയിൽ അനുദിനം അവൻ നമ്മെ നടത്തിടുന്നു. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്ന് ഞങ്ങളോട് വാഗ്ദത്തം ചെയ്തതായിട്ടുള്ള ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, പലവിധമായിട്ടുള്ള രോഗത്താൽ ഭാരപ്പെടുന്ന ഈ സഹോദരങ്ങളുമായി അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾ അടുത്തു വന്നിരിക്കുകയാണ്. വിശ്വസിക്കുന്നു അങ്ങ് ഞങ്ങളെ സൗഖ്യമാക്കുമെന്ന്. അതുകൊണ്ട് കർത്താവേ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആ ക്യാൻസർ രോഗം അവരെ വിട്ടുമാറട്ടെ, ആ ഹാർട്ടിൻ്റെ പ്രശ്നം മാറി അവർ നോർമലായി തീരട്ടെ, ആ കിഡ്നി ഫങ്ഷൻ ചെയ്യുന്നില്ല എന്ന് പല പ്രാവശ്യം ഡിക്ലെയർ ചെയ്തതായിട്ടുള്ള കാര്യങ്ങൾ വീണ്ടും ഫങ്ഷൻ ചെയ്യുവാൻ ദൈവം വചനത്തെ അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആ ബി പി പ്രശ്നം മാറട്ടെ, ആ ഷുഗറിൻ്റെ പ്രശ്നം നോർമലായിക്കട്ടെ. അങ്ങനെ എന്തു തന്നെ ആയിരുന്നാലും അവരുടെ തല മുതൽ ഉള്ളംകാൽ വരെയുള്ള ഏത് പ്രശ്നവും യേശുവേ അവിടുത്തെ വചനമയച്ച് അവരെ ഓരോരുത്തരെയും സൗഖ്യപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങ് ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി മാത്രമല്ല രോഗങ്ങൾക്ക് വേണ്ടിയും കാൽവറി ക്രൂശിൽ രക്തം ചിന്തി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങേ ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ രക്ഷിതാവുമായി ഞങ്ങൾ സ്വീകരിക്കുകയാണ്. അതുകൊണ്ട് കർത്താവേ, ഇന്ന് മുതൽ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് സൗഖ്യപ്പെടുത്തി, അതിന് നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. Thank you.
കുടുംബ പ്രശ്നം മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാനായി ഗുജറാത്ത് നിന്നും ഷേർലി അറിയിച്ചിരിക്കുന്നു. എൻ്റെ ഭർത്താവ് എന്നോട് സ്നേഹമില്ലാതെ പെരുമാറുന്നു. ഞാൻ യാതൊരു സമാധാനവുമില്ലാതെ ഭാരപ്പെടുന്നു. മാനസികമായി വളരെ വേദന അനുഭവിക്കുന്നു. ഭവനത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകുന്നതിനും ആത്മീയ യാത്ര പ്രെയർ സെല്ലംഗങ്ങൾ പ്രാർത്ഥിക്കണമേ. ഹൈദരാബാദിൽ നിന്ന് മേരി അറിയിച്ചിരിക്കുന്നു. എൻ്റെ മരുമകൻ എപ്പോഴും മകളോട് ദേഷ്യപ്പെടുകയും വഴക്കുണ്ടാക്കുകയും ചെയ്യുന്നു. അതിനാൽ മകൾക്ക് ഭയങ്കരമായ ഭയമാണ്. എൻ്റെ മരുമകന് ദൈവം ഒരു രൂപാന്തരം കൊടുക്കുന്നതിനും കുടുംബ സമാധാനം ഉണ്ടാകുന്നതിനും വേണ്ടി ആത്മീയ യാത്ര പ്രെയർ ഗ്രൂപ്പ് അംഗങ്ങൾ പ്രാർത്ഥിക്കണമേ. കൂടാതെ ആലപ്പുഴയിൽ നിന്നും ജെസ്സി, തിരുവനന്തപുരത്ത് നിന്നും സീന, കല്ലമ്പലത്ത് നിന്നും ഷീബ, ഇവരുടെ എല്ലാം കുടുംബ പ്രശ്നം മാറുന്നതിന് വേണ്ടി നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. കുടുംബത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സ്നേഹമില്ലായ്മ, തമ്മിൽ തമ്മിൽ ഉള്ള എപ്പോഴുമുള്ള വഴക്ക്, അല്ലെങ്കിൽ തമ്മിൽ മനസ്സിലാക്കി ജീവിക്കുവാൻ ഉള്ള കഴിവില്ലായ്മ, ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് സമാധാനം നഷ്ടപ്പെട്ട് നരകതുല്യമായ ജീവിതം നയിക്കുന്ന ഈ സഹോദരങ്ങൾക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം പ്രാർത്ഥന കേൾക്കുന്നവരാണ്. അതുകൊണ്ട് അന്യോന്യം ക്ഷമിപ്പാനും സഹിപ്പാനും പല കാര്യങ്ങൾ മറക്കുവാനും ദൈവമേ കൃപ തരണമെന്ന് അവർ തന്നെ പ്രാർത്ഥിക്കുകയും അവരോടൊപ്പം കുടുംബത്തിൽ ഒരു സൗഖ്യം, ഒരു വിടുതൽ കൊടുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ വേദപുസ്തകത്തിൽ 56 സങ്കീർത്തനം 4 വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കും, ഞാൻ ദൈവത്തിൽ അവൻ്റെ വചനത്തെ പുകഴും. ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, ഞാൻ ഭയപ്പെടുകയില്ല. പല രീതിയിലുള്ള ഭയപ്പാട് ജീവിതത്തിൽ, ഇനി എങ്ങനെ ജീവിക്കും ഈ കുടുംബത്തിൽ, ഞങ്ങൾ തമ്മിൽ എങ്ങനെ ഒരുമിച്ച് ജീവിക്കും എന്നുള്ള ഭയപ്പാട് പലരെയും അലട്ടുന്നുണ്ട്. എന്നാൽ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു: ഞാൻ ഭയപ്പെടുന്ന നാളിൽ യഹോവയിൽ ആശ്രയിക്കും, ഞാൻ ദൈവത്തിൽ ആശ്രയിക്കും, അതുകൊണ്ട് ഞാൻ ഭയപ്പെടുകയില്ല. അതുകൊണ്ട് ഭയപ്പെടാതിരിക്കുവാനായിട്ടുള്ള ഒരേ ഒരു മാർഗം ദൈവത്തിൽ ആശ്രയിക്കുകയാണ്. ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ ഭയത്തെ മാറ്റും, വിടുതൽ തരും. അതുകൊണ്ട് നിങ്ങളോട് ഞാൻ ഇതാണ് ചോദിക്കുവാനായിട്ടുള്ളത്: നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നോ? എങ്കിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. യേശു ആരിലും ഉന്നതനാണ്, പ്രാർത്ഥന കേൾക്കുന്നവനാണ്, വിടുതൽ നൽകുന്നവനാണ്, കുടുംബത്തിൽ സമാധാനം നൽകുന്നവനാണ്. അതുകൊണ്ട് വിശ്വസിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. യേശു ആരിലും ഉന്നതനാമൻ, ആത്മസഖാവവനേ, തായ് മറക്കാമെങ്കിലും എന്നെ മറക്ക സ്നേഹിതനേ. ഏവരും എന്നെ കൈവടിഞ്ഞിടുകിൽ യേശു താനെന്ന് അരികിൽ കാണും. ഏതു ഖേദവും തീരും ഞാൻ തിരുമാറി ചാരിടുമ്പോ, ഏതു ഖേദവും തീരും ഞാൻ തിരുമാർവിൽ ചാരിടുമ്പോ. യേശു ആരിലും ഉന്നതനാമൻ, ആത്മസഖ അവനെ, തായ് മറക്കാമെങ്കിലും എന്നെ മറക്ക സ്നേഹിതനേ. പരിശുദ്ധനും നീതിമാനുമായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവാം ദൈവമേ, കുടുംബത്തിലുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ കൊണ്ട് സമാധാനം നഷ്ടപ്പെട്ട ഈ കുടുംബങ്ങളോട് അങ്ങ് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ വ്യക്തികളോടും കർത്താവെ അങ്ങ് ഇടപെടണമേ. പരിശുദ്ധാത്മാവ് ഇടപെടണമേ. സ്വയം തിരിഞ്ഞു നോക്കി തൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ദൈവമേ ക്ഷമിക്കണമേ എന്ന് പറയുവാൻ തക്കമുള്ള ഒരു താഴ്മ ഇവർക്ക് ഓരോരുത്തർക്കും കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അഥവാ സ്വന്തമായി സ്വയമായി ഉണ്ടായിരിക്കുന്നതായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട് ഉണ്ടായതായിട്ടുള്ള ഈ വഴക്ക് അല്ലെങ്കിൽ ഈ സമാധാനമില്ലായ്മയെ പറഞ്ഞു തീർക്കുവാനും ക്ഷമ ചോദിക്കുവാനും ഇനിയും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല എന്നൊരു തീരുമാനം എടുക്കുവാനും ഈ കുടുംബത്തിൽ ഇവരെ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ശത്രുവായ സാത്താൻ ഇവരുടെ ജീവിതത്തിൽ അവരുടെ കുടുംബത്തെ തകർക്കുവാൻ കൊണ്ടുവന്നിരിക്കുന്ന ഈ പ്രശ്നങ്ങളെയും ഈ പോരായ്മകളെയും
യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മാറ്റി വിടുതൽ കൊടുത്ത് സമാധാനത്തെ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭാര്യയും ഭർത്താവും തമ്മിലുള്ളതായിട്ടുള്ള പ്രശ്നം, മാതാവും കുഞ്ഞുങ്ങളുമായിട്ടുള്ള പ്രശ്നം, അല്ലെങ്കിൽ മറ്റ് ബന്ധുമിത്രാദികളായിട്ടുള്ള പ്രശ്നം, എന്ത് തന്നെ ആയിരുന്നാലും ദൈവമേ അവർ തമ്മിൽ തമ്മിൽ പറഞ്ഞ് അവരുടെ തെറ്റുകൾ മനസ്സിലാക്കി മറ്റുള്ളവർ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് സ്വീകരിച്ച് അതിനെ മാറ്റി കറക്റ്റ് ചെയ്ത് മുൻപോട്ട് പോകാൻ തക്കണം. ദൈവമേ അങ്ങ് അവർക്ക് അതിനുള്ള കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇങ്ങനെ അവർ ചെയ്യുമ്പോൾ അങ്ങ് അവരുടെ ജീവിതത്തിൽ അസമാധാനത്തെ അയക്കും. അങ്ങയിൽ ആശ്രയിക്കുന്നവർക്കെല്ലാം അങ്ങ് വിടുതൽ കൊടുക്കാം എന്നെഴുതിയിരിക്കുന്ന ദൈവം ഇവരുടെ കുടുംബത്തിലും അങ്ങ് സമാധാനത്തെ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ടു, സമാധാനത്തെ അയച്ചിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ആത്മീയ യാത്ര പ്രയർ സെല്ലിൻ്റെ പ്രാർത്ഥനയിൽ ഫലം ലഭിച്ചവരായി നന്ദി പറഞ്ഞുകൊണ്ട് അറിയിച്ചിരിക്കുന്ന ചില കത്തുകൾ വായിക്കുന്നു. തൃശ്ശൂരിൽ നിന്നും സീത അറിയിച്ചിരിക്കുന്നു. എൻ്റെ മകൻ ഒരു ആഹാരവും കഴിക്കുവാനും കുടിക്കുവാനും കഴിയാതെ അസിഡിറ്റിയാൽ വളരെ ഭാരപ്പെട്ടു. ഞാൻ വളരെ പ്രയാസത്തോടെയാണ് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ട് ആത്മീയ യാത്ര പ്രയർ സെല്ലിലേക്ക് വിളിച്ചത്. അത്ഭുതമെന്ന് പറയട്ടെ, നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായി മകന് ഹോസ്പിറ്റലിൽ ചികിത്സ കൂടാതെ തന്നെ പൂർണ്ണ സൗഖ്യം ലഭിക്കുവാനിടയായി. പ്രാർത്ഥന കേട്ട ദൈവത്തിനും പ്രാർത്ഥിച്ച പ്രയർ സെൽ അംഗങ്ങൾക്കും ഞങ്ങളുടെ നന്ദി. പത്തനാപുരത്ത് നിന്നും അന്നാമ്മ അറിയിച്ചിരിക്കുന്നു. എനിക്ക് 300,000 രൂപ കടമുണ്ടായിരുന്നു. അത് കൊടുത്തു തീർക്കേണ്ട സമയമായിരുന്നു. കൊടുക്കാതിരുന്നാൽ താമസിച്ചാൽ വളരെ പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ച സമയത്ത് പ്രാർത്ഥനയ്ക്കായി ആത്മീയ യാത്ര പ്രയർ സെല്ലിൽ വിളിച്ചറിയിച്ചിരുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായി കൊടുക്കുവാനുള്ള പണം ദൈവം നൽകി തന്നു. അതിനുള്ള വഴികൾ തുറന്നു തന്നു. പ്രാർത്ഥന കേട്ട് മറുപടി തന്ന ദൈവത്തിനും പ്രാർത്ഥിച്ച ആത്മീയ യാത്ര പ്രയർ സെൽ അംഗങ്ങൾക്കും ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. ഇവർക്ക് വേണ്ടിയെല്ലാം ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. കടബാധ്യത മാറ്റി രോഗസൗഖ്യം ദൈവം കൊടുത്തു. നമ്മുടെ ദൈവം എത്രയോ നല്ലവനാണ്. ചിലപ്പോൾ നാം പ്രാർത്ഥിച്ചപ്പോൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചോ എന്ന് ചിലപ്പോൾ നമ്മൾ സംശയിച്ചേക്കാം, അയ്യോ ഇത് സംഭവിക്കുമെന്ന്. എന്നാൽ ദൈവം വിശ്വസ്തനാണ്, വാക്കുമാറാത്തവനാണ്. ഇന്നലെയും ഇന്നും അനന്യനായ ദൈവം നമുക്ക് വേണ്ടി ഇന്നും ജീവിക്കുന്നു. അതുകൊണ്ട് ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത അനുഗ്രഹങ്ങളും കൈക്കൊണ്ടിട്ട് ദൈവത്തോട് നന്ദിയുള്ളവരായി ജീവിക്കുക. ഇനിയുമുള്ള ജീവിതം മറ്റുള്ളവരോട് ഈ സാക്ഷ്യം പറഞ്ഞുകൊണ്ട് എന്നെ യേശുവാണ് രക്ഷിച്ചത്, യേശുവാണ് എന്നെ സൗഖ്യമാക്കിയത്, യേശുവാണ് എൻ്റെ കടബാധ്യതകൾ മാറ്റിയത് എന്ന് മറ്റുള്ളവരോട് പറയുകയും യേശുവിന് വേണ്ടി മാത്രം ജീവിക്കുകയും ചെയ്യുവാൻ ഒരു തീരുമാനമെടുക്കുക. തന്നെയുമല്ല, മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങളും ഇനിയും പ്രാർത്ഥിക്കുക. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ മറ്റുള്ളവരും ഇങ്ങനെ പല കാരണങ്ങളാൽ ഭാരപ്പെടുന്നതായിട്ടുള്ള ആളുകളുണ്ടായേക്കാം. അവർക്ക് വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കുക. ദൈവം ആത്മീയാത്രയെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, മറ്റുള്ളവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ തക്കവണ്ണം ഈ കാലഘട്ടത്തിൽ ഉപയോഗിക്കുന്നവർക്ക് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വീണ്ടും നിങ്ങൾ ഞങ്ങൾക്ക് എഴുതുമ്പോൾ, നിങ്ങൾ ഞങ്ങളെ വിളിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതുകൊണ്ട് തീർച്ചയായിട്ടും ഞങ്ങളെ വിളിച്ചറിയിക്കണമേ, ഞങ്ങളെ എഴുതി അറിയിക്കണമേ, വാട്സപ്പിൽ കൂടെ കോൺടാക്ട് ചെയ്യണമേ. ഞങ്ങൾ ഒരുമിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം നമുക്ക് വിടുതൽ നൽകും. അതുകൊണ്ട് നന്മയല്ലാതെ ഒന്നും ചെയ്യാത്ത ഈ ദൈവത്തിന് നമുക്ക് നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നന്ദിയുള്ള ഹൃദയത്തോടുകൂടി നമുക്ക് ദൈവവരങ്ങളിലേക്ക് സമർപ്പിക്കാം. നന്മയല്ലാതൊന്നും ചെയ്തിടാത്ത തിന്മയാകെ മായിക്കുന്നവൻ പാപമെല്ലാം ക്ഷമിക്കുന്നവൻ പുതുജീവനിൽ പകരുന്നവൻ പാപമെല്ലാം ക്ഷമിക്കുന്നവൻ പുതുജീവനിൽ യേശു.
തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ കൂടെ ഞങ്ങളെ ഓരോരുത്തരെയും സ്നേഹിച്ചവനായ ഞങ്ങളുടെ പിതാവാം ദൈവമേ, എങ്ങനെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി കരയേറ്റുന്നു കരയേറ്റണമെന്ന് ഞങ്ങൾ അറിയുന്നില്ല. ഓരോ ദിവസവും ഓരോ പ്രാവശ്യവും ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊണ്ട് അങ്ങ് ഉത്തരമറിയ ദൈവമാണ്. വീണ്ടും ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ അങ്ങ് സൗഖ്യം കൊടുത്തു, കടബാധ്യതകൾ മാറ്റി, അങ്ങനെ എത്രയോ എത്രയോ അത്ഭുതങ്ങൾ അങ്ങ് ചെയ്തു. നന്ദി അർപ്പിക്കുകയാണ്. അതുകൊണ്ട് യേശുവിൻ്റെ നാമം എല്ലാ നാമത്തിനും മേലായി ഈ നാമം ഞങ്ങളിപ്പോൾ ഉയർത്തുകയാണ്. ആ നാമം ഞങ്ങളുടെ ജീവിതത്തിലും വലിയവ് ചെയ്തതോർത്ത് ഞങ്ങൾ സന്തോഷിക്കുന്നു, അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. ആ യേശുവിൽ വീണ്ടും ഞങ്ങൾ വിശ്വസിച്ച് ഞങ്ങളുടെ ജീവിതം സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ മുൻപോട്ട് പോവുകയാണ്. ഞങ്ങൾക്കെന്നും ഈ യേശുവിനെ സ്നേഹിച്ച് ഈ യേശുവിൻ്റെ കരങ്ങളിൽ പിടിച്ച് മുൻപോട്ട് പോകുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ദുഃഖങ്ങൾ, പ്രശ്നങ്ങൾ, രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ അതിജീവിപ്പാൻ തക്കോണം ഈ സകല നാമത്തിനും മേലായ യേശുവിൻ നാമം മുറുകെ പിടിച്ചുകൊണ്ട് ഞങ്ങൾ മുൻപോട്ട് പോകുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മീയാത്ര പ്രയർസലായി അങ്ങ് ഞങ്ങളെ അനുഗ്രഹിച്ചുവല്ലോ. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ തക്കോണം അങ്ങ് ഞങ്ങളെ നിയോഗിച്ചാക്കിയല്ലോ. എല്ലാറ്റിനും നന്ദി. മാനവും മഹത്വം അങ്ങേക്ക് അർപ്പിക്കുകയാണ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരവും രോഗസൗഖ്യവും നേടാൻ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ വിഷയങ്ങൾ ഫോണിലൂടെയോ ഇമെയിൽ വഴിയോ കത്തിലൂടെയോ ഞങ്ങളെ അറിയിക്കുമ്പോൾ ലോകം മുഴുവനുമുള്ള ആത്മീയയാത്രാ പ്രേക്ഷകരും ആത്മീയയാത്രാ പ്രയർസലും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വിലാസം: ആത്മീയയാത്ര, മഞ്ഞാടി ജംഗ്ഷൻ PO, തിരുവല്ല 5. ഇമെയിൽ prayer@ay.tv. രാവിലെ 10 മുതൽ വൈകുന്നേരം 5 വരെ ഇനി പറയുന്ന നമ്പറുകളിൽ വിളിക്കുക: 0469-260-6941, മൊബൈൽ 9447-1-316-96, മറ്റൊരു നമ്പർ 9447-1-316-96.